السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الكريم. قال رسول الله صلى الله عليه وسلم: أنا وكافل اليتيم له لغيره في الجنة هكذا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുപരിചിതമായ ഒരു ഹദീസാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇതുപോലെ ആയിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ബിസ്മിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവർത്തനത്തിൻ്റെ സിംഹഭാഗവും അൽഹംദുലില്ലാഹ് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും ചെലവഴിക്കുന്നതും. അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. യതീമിനെ സംരക്ഷിക്കുന്നവനും വിധവയെ പരിപാലിക്കുന്നവനും ജിഹാദ് ചെയ്യുന്ന ശുഹദാക്കളെ പോലെയാണ് നിങ്ങളാണ്. അപ്പം ശുഹദാക്കളെ ദൗത്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യതീമിനെ സംരക്ഷിക്കുക, വിധവയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നമ്മൾ ബിസ്മിയിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക, സാധാരണ ഇവിടെ പ്രസംഗം കഴിഞ്ഞാൽ ബഷീർ ഓഫീസിൽ വരുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കലുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വളരെ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു വികാരപരിതമായ ഒരു രംഗത്തിന് സാക്ഷിയായി. ഞാനറിയില്ല, ഞാൻ അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ എന്തൊക്കെയോ പോലെ സംസാരിച്ചിരിക്കണം. ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി ബഷീറിൻ്റെ അടുത്ത് വന്നുകൊണ്ട്, ബഷീറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ കുട്ടി ഖുർആനിലെ ആ കുട്ടി പഠിച്ച ഹാഫിളാക്കിയ സൂക്തം സൂറത്ത് അൽബക്കറയിലെ അവസാനത്തായിട്ട് ആമന റസൂലു ഖുർആനിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സൂറത്താണ് അൽബക്കറ, 256 ആയത്താണ്. അതിൽ 285-86 രണ്ടായത്താണ് ഈ കുട്ടി ഓതിയത്. ആമന റസൂല് ബിമാ അൻസല എന്ന് തുടങ്ങുന്ന ആയത്ത് വളരെ തജ്വീദോടുകൂടി നല്ല ഇമ്പത്തോടുകൂടി ആ കുട്ടി അത് വളരെ ഇങ്ങനെ ഓതി. ഞാനങ്ങനെ ശരിക്കും ആസ്വദിച്ചത് അപ്പോൾ ഞാൻ എനിക്കത് വേഗത്തിൽ മനസ്സിൽ തട്ടിയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു പേരക്കുട്ടി, രണ്ട് കുട്ടികളാണ് എനിക്ക് പേരക്കുട്ടികൾ, എൻ്റെ മകൾക്ക് രണ്ട് കുട്ടികളാണ്. അപ്പോൾ അതിലൊരു കുട്ടി, മൂത്ത കുട്ടി ട്രെയിലറാണ് പഠിച്ചത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ പേരക്കുട്ടി എന്നോട് വന്ന് കണ്ട് പറഞ്ഞ്, ഇപ്പം ഖുർആൻ എൻ്റെ കയ്യിൽ തന്ന് കണ്ട് പറഞ്ഞ്, ഇപ്പം അതൊന്ന് നോക്കിയാൽ ഞാൻ ആമന റസൂല് കാണാതെ പഠിക്കാണ്, ഞങ്ങൾക്ക് പഠിക്കാറുണ്ട്, നിങ്ങളൊന്നും തെറ്റില്ലാതെ നോക്കുമോ അത് നോക്കിയാണ്. ആയിക്കോട്ടെ, എനിക്കത് ഞാനത് പഠിച്ച് അറിയാം കുറേ മുമ്പ് തന്നെ. അത് നമ്മൾ ദിവസം ചെല്ലേണ്ടിയതാണല്ലോ. അപ്പോൾ ഞാനും അവൾ ആയിക്കോട്ടെ, ഞാൻ നോക്കും വേണ്ടി ഖുർആൻ ഇങ്ങനെ കാട്ടി പഠിച്ച്. അപ്പോൾ അവൾ പഠിച്ച ഭാഗം പൂർണ്ണമായിട്ട് ഓത്തി തന്നെ. അപ്പം എന്നോട് പറഞ്ഞ്, ഞാനിത് മുഴുവൻ പഠിച്ചു, ഞാൻ പഠിത് മുഴുവൻ വൈഹാട്ടാക്കി തന്നെ, നിങ്ങൾ എനിക്ക് എന്താ തരികയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കാം എന്താ വേണ്ടത്. എനിക്ക് 50 റുപ്യയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പം 500 റുപ്യ വരെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇവള് ഇത് 500 റുപ്യ കേട്ടപ്പോൾ എന്താ ഇത്, ഇവളിവിടെ മൂത്തപ്പാക്ക് ഗൾഫിക്ക് മെസ്സേജ് അയച്ചു കണ്ട്
സൗദിയിലെ ഏറ്റവും വലിയ ആഫിളും ഏറ്റവും വലിയ ഹാരിയും ആഫിളും ആയവർ ഷെയ്ഖ് മൊഹ്സിൻ്റെ ആ കാസറ്റ് നമ്മുടെ മൂത്തപ്പ അയച്ചു കൊടുത്തേക്കണേ, ഈ നല്ല നല്ല തജ്വീദോട് കൂടി കണ്ട്. അങ്ങനെ ഓള് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കണതിൻ്റെ മുന്നേ തന്നെ അത് പഠിച്ചാണ് എനിക്ക് ചൊല്ലി തന്നെ, 500 rupees കിട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ നല്ല ഉഷാറായി ഉള്ളൊരു പഠിച്ചതെല്ലാം ചൊല്ലിത്തന്ന് ഞാൻ 500 rupees കൊടുത്തും ചെയ്തത്. ഈ കുട്ടി ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുട്ടി ഇങ്ങനെ ഓതിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ സീനാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പഠിച്ചോനെ, ഞാനതറിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാനതിന് സാക്ഷിയാകുകയാണല്ലോ. അപ്പോൾ ഈ കുട്ടീനെ എങ്ങനെ ഒന്ന് അങ്ങനെ അംഗീകരിക്കണമല്ലോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു പ്രോത്സാഹനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോക്കറ്റിൽ തപ്പ് എൻ്റെ പോക്കറ്റ് പൈസ ഇല്ല, ഞാൻ കുപ്പായം മാറിപ്പോന്നാണ്. ഞാൻ പിന്നെ വാര്യനോട് പറഞ്ഞ് മീൻ കുട്ടി ഒന്ന് കാണി മീൻ വാങ്ങിക്കൊണ്ട് ഞാൻ വിസ്മി പോകാന്ന് പറഞ്ഞാണ്ട് കുപ്പായം കൊത്തും എടുത്ത് പോകണമെങ്കിൽ പൈസ ഇല്ല. പക്ഷെ എന്താ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് എൻ്റെ ആഗ്രഹം പോലെ ബഷീർ പോക്കറ്റിൽ നിന്ന് 500 rupees എടുത്ത് ഇങ്ങനെ എടുക്കുകയാണ്. എടുക്കുന്ന നേരത്ത് ഞാൻ വിചാരിച്ച് പഠിച്ചവനെ അത് എൻ്റെ കൈക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ എന്താ അള്ളാഹുവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ബഷീറൊന്നും അറിയില്ലല്ലോ, ബഷീർ എന്നിനി ഉഷാറായിക്കൊണ്ട് ആ നമ്മളൊരു അവാർഡ് കൊടുക്കുകയാണ് ബഷീർ ലത്തീഫ എന്നാ ഇത് കൊടുത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബഷീർ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ഈ കുട്ടിക്ക് ഇത് കൊടുത്ത് ഓരത് ക്ലിക്കും ചെയ്ത് ഞാൻ വളരെയധികം വികാരപരിതനാക്കിയ രംഗമാണത്. സത്യത്തിൽ ആ കുട്ടിക്ക് ഇപ്പം ഞാൻ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെനിക്ക് എന്താ തരിക എന്ന് കഴിക്കാൻ ആ കുട്ടിക്ക് ആരുമില്ലല്ലോ, ആ കുട്ടിക്ക് ഇപ്പം ഇല്ലല്ലോ. ആ അവാർഡ് കിട്ടി ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി പോകുമോ? ഞാൻ ഇതാ വിചാരിച്ചു എനിക്ക് ഈ ഒന്ന് എൻ്റെ പേരക്കുട്ടിനി ഓർമ്മ വന്ന്, രണ്ടാമത് ഈ കുട്ടിക്ക് ഇത് അവതരിപ്പിക്കാൻ പഠിച്ചവനെ ഒരു ഉപ്പൽ. അപ്പം വിസ്മിയിൽ വരുന്ന അപ്പം നമ്മളാണ് അവരൊപ്പ, വിസ്മിയിൽ വരുന്ന ഏത് യതീമിൻ്റെയും ഉപ്പ നമ്മളാണ്, അതിൻ്റെ മൂത്തപ്പ നമ്മളാണ്, അതിൻ്റെ ഇളാപ്പ നമ്മളാണ്, അതിൻ്റെ സഹോദരന്മാർ നമ്മളാണ്, അതുപോലെ തന്നെ ഏത് കുട്ടീൻ്റെയും ഉമ്മ നമ്മളാണ്, മൂത്തമ്മയും ഇളയമ്മയും അമ്മായിയും ഒക്കെ നമ്മളാണ്. കാരണം അവർക്ക് വേറെ ആരുമില്ലല്ലോ. അത് അൽഹംദുലില്ലാ നമ്മൾ വിസ്മിൻ്റെ ഒരു വളരെ വലിയ മഹത്തായ ഒരു കാര്യത്തിൽ. കാരണം യതീമിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ വിസ്മിനെ സംബന്ധിച്ചോളം പറയേണ്ട ആവശ്യമില്ല, നമ്മളതിന് സാക്ഷിയാണ് എല്ലാവരും. ഒരു വിസ്മീൻ്റെ ഒരു ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ദിവസം കാണണ ഇടയ്ക്കില്ല, ഞായറാഴ്ചയും കാണണമാണല്ലോ. അപ്പോൾ അത് ഒരു പല പല ആൾക്കാരും പല വിധത്തിലുള്ള ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യക്കാരൊക്കെ തന്നെ വിസ്മിൻ ഒരു യതീമിൻ്റെ ഫയൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിസ്മി ഒരു യതീമിൻ്റെ ആ വല്ല മുമ്പിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് കണ്ണ യതീം, ഇത് യതീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ ചോദിക്കുന്നത് എവിടെ ഫസീലവിടെ അസീനവിടെ അല്ലെങ്കിൽ ബജീനവിടെ ആണോ റഹീഷ ഇത്. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരെ വക ഒന്നും കൂടിയും ഒരു മോട്ടിവേറ്റ് ഒരു അവരെ കൊണ്ട് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ റോമെന്നുള്ള ഒരു ഉത്ബോധനം കൂടിയും കിട്ടുമ്പോൾ നിങ്ങൾ ബേജാറാകണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് എല്ലാം കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഭക്ഷണത്തിനെ പറ്റി നിങ്ങൾ ബേജാറാകണ്ട, വസ്ത്രത്തെ പറ്റി ബേജാറാകണ്ട, നിങ്ങളെ കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി ബേജാറാകണ്ട. ഇത് കേൾക്കുമ്പം തന്നെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ആര് ഇന്ന ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ഉള്ള ഉദ്ദേശത്തോടാണല്ലോ വിസ്മിക്ക് വരുന്നത്. ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടോ പിടിച്ചിട്ടോ അങ്ങനെ ഒരു വിസ്മിയുണ്ട് അവിടെ ചെന്നിക്കുകയാണെങ്കിൽ യതീമിനെ പരിഗണിക്കും, നിങ്ങളൊന്ന് പോയി നോക്കിയെന്ന് പറയുമ്പോൾ പോരുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ പരിഗണിക്കും, വിശ്വാസം ഒരു ഉറപ്പില്ലല്ലോ. പക്ഷെ വരുന്ന സമയത്ത് ഈ ഒരു സമീപനം നമ്മളെ ഭാഗത്തുണ്ടാകുമ്പോൾ അവർക്ക് പിന്നെ മറ്റുള്ള ഭാഗം മുഴുവൻ അവർ മറക്കുകയാണ്. അൽഹംദുലില്ലാ ഒരു അത്താണിയുണ്ട്, ഭക്ഷണത്തിന് പേടിക്കണ്ട, നമുക്ക് പെരുന്നാൾക്ക് വസ്ത്രത്തിന് പേടിക്കണ്ട, നമുക്ക് പിന്നെ സ്കൂളിലെ കുട്ടി പഠിക്കും വിദ്യാഭ്യാസത്തിന് പേടിപ്പിക്കണ്ട. അത് വലിയൊരു അങ്ങേ അറ്റത്തെ പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ സാധിക്കാത്ത
ഒരു ഇതാണ് യതീമി. നമ്മൾ ബിസ്മിൻ്റെ ആ യതീമും വിധവിനും പരിഗണിക്കുന്ന കാര്യം അത് പറയാതെ കമയ്യ. നമ്മളിവിടെ സംഗതി നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂട്ട് ഇതിന് വിധവയുടെ കാര്യങ്ങളും അവർക്ക് ആര്യം എന്നുള്ളത് വരുമ്പം ഇല്ല, അവർക്ക് ഇവിടെ വരുമ്പം ഇങ്ങനെ ആ റൂമൊക്കെ കിടക്കുമ്പം തന്നെ നമ്മൾ അത് ഏറ്റവും ആ കിടക്കുമ്പം തന്നെ അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ആ സാമീപനം അത് വളങ്ങേറ്റം. അത് ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടീൻ്റെ കാര്യത്തിൽ, ഈ കുട്ടീനെ അത്രമാത്രം ഒരു പക്ഷേ സ്വന്തം കുട്ടികളെയും കാട്ടിയിലും കൂടുതലായിക്കൊണ്ടത് ആഞ്ഞു പൊട്ടിച്ച് കണ്ട് ആ കുട്ടീനെ ആ കുട്ടി എത്ര സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോയത് എന്നുള്ള ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെ കുറേ നേരം നോക്കിയെന്ന് ഞാനത് ആ കുട്ടി പോകുന്നവരെ നോക്കിയെന്ന്. നമ്മൾ ഈ പരിഗണന പ്രത്യേകിച്ച് ഈ യതീം വിധവ ഇങ്ങനത്തെ ഉള്ളതിൽ നമ്മൾ കൊടുക്കുന്ന പരിഗണന അത് അൽഹംദുലില്ല. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇങ്ങേ വശമുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെയധികം. നമ്മൾ ഈ ആൾക്കാരെ അവഗണിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുച്ഛിച്ച് തള്ളുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇസ്ലാം വളരെയധികം ശാസിച്ചൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ രണ്ട് വിഷയം നമ്മൾ ഇത് ഒന്നിപ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്. അപ്പം നമ്മൾ എല്ലാവരും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബിസ്മിൻ്റെ പ്രവർത്തകരാകുമ്പം ബിസ്മിനിൽ നമ്മൾ ഈ വരുന്ന ആവശ്യക്കാർ നമ്മളെ സമീപനം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട് ഒരു മുഷിപ്പോ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ പ്രയാസമോ നേരിടാൻ പാടില്ല. അവർക്ക് സന്തോഷം ഇപ്പം ഈ പറഞ്ഞ മാതിരി സന്തോഷത്തോടെ കൂടി പിരിഞ്ഞു പോകുന്നൊരവസ്ഥ, ഇപ്പം ഈ കുട്ടീനെ കട്ടിയ മാതിരി അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ ഉമ്മാക്ക് വിചാ തോന്നിയ മാതിരി സന്തോഷത്തോടെ കൂടി പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു കൂടുതൽ പടച്ചവനെ പ്രവർത്തിക്കാൻ ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.